കോവിഡ് കാലത്ത് ആരോഗ്യ പ്രവർത്തകർക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒന്നാണ് ഐസൊലേഷൻ ഗൗൺ. പി പി ഇ കിറ്റിന് മുകളിൽ ധരിക്കുന്ന ഗൗണിന് പലയിടത്തും ക്ഷാമമുണ്ട്. കുടുംബശ്രീ നിർമ്മാണ യൂണിറ്റുകൾ വഴി ഐസൊലേഷൻ ഗൗണുകൾ ആശുപത്രികളിലേക്ക് എത്തിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം. ലോക്ക്ഡൗൺ കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട നിരവധി വനിതകൾക്കാണ് ഈ തീരുമാനം പ്രയോജനപ്പെടുന്നത്. ഈ കോവിഡ് കാലത്തെ ഒരു സർക്കാരിന് ശരിക്കും ഒരു താങ്ങും തണലുമാണ് ഈ കോവിഡ് കാലത്ത് നിങ്ങൾ തയ്ച്ചു കൊടുക്കുന്ന ഈ ഗൗണ്. ഞങ്ങളുടെ ഈ ചെറിയ അടുക്കളയുടെ അകത്തളങ്ങളിൽ കടന്ന് കഴിഞ്ഞുകൂടിയിരിക്കുന്ന ഈ സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം കൈകളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ ഗൗണുകൾ രാജ്യങ്ങളിലേക്ക് പോലും കടന്നു പോകുന്നു എന്നുള്ള ഞങ്ങൾക്ക് വലിയൊരു സന്തോഷകരമായ ഒരു കാര്യവും കൂടിയാണ്. ഇത് കോട്ടയം ജില്ലയിലെ ഏക അപ്പാറൽ പാർക്കാണ്. ഇവിടെ ചെയ്തു വരുന്നത് ഇപ്പോൾ നമ്മൾ ഐസൊലേഷൻ ഗൗണാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇപ്പം കുടുംബശ്രീ അംഗങ്ങളായ ഒരു 27 വനിതകൾക്ക് ഇപ്പോൾ ഇവിടെ സ്ഥിര ജോലിയുണ്ട്. നാല് ഘട്ടങ്ങളിലൂടെയാണ് ഇത് തയ്ച്ച് ഒരു ഗൗണാക്കി എടുക്കുന്നത്. അത് മൂന്നോ അഞ്ചോ ആറോ പേര് കൂടി ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ. അങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഒരാളൊരു കൈ പിടിപ്പിക്കുമ്പം അടുത്തയാൾ അതിൻ്റെ കഴുത്തിൻ്റെ വർക്ക് ചെയ്യുന്നു. പിന്നെ അതിന് നാല് വള്ളികളുണ്ട്. ആ നാല് വള്ളികൾ ഒരാൾ ശ്രദ്ധയോടെ അത് ചെയ്യുന്നു. അങ്ങനെ പലരുടെയും കയ്യിലൂടെ കയറി ഇറങ്ങി ഇതൊരു ഗൗണായി തീർത്തെടുക്കുന്നു. കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ്റെ ഒരു 29 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 20 പവർ മെഷീനുകളും ബട്ടൺ ഹോൾ സ്റ്റിച്ച് മെഷീൻ, ബട്ടൺ സ്റ്റിച്ച് മെഷീൻ, കട്ടിംഗ് മെഷീനുകൾ, ഫ്യൂസിംഗ് മെഷീന്, ഇലക്ട്രിക് അയണിംഗ് ടേബിൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഒരു 2000-2500 എണ്ണ ചെയ്തു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ ഇപ്പോൾ തുടങ്ങിയിട്ടൊരു 3 ആഴ്ചയായേ ഉള്ളൂ.